എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നവരൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഓണസദ്യയുടെ ഭാഗമായി ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടിയും ഒരു ഇഞ്ചിത്തൈരുമാണ്. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇഞ്ചിത്തൈരിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയണത്. ഇതിൽ ഇഞ്ചി നന നന അരിഞ്ഞ് ചേർത്താലും മതി, നാളികേരത്തിൻ്റെ കൂടെ അരച്ച് ചേർത്താലും മതി. അപ്പം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് ഒന്നോ രണ്ടോ, നാളികേരം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ, തൈര് ഞാനിവിടെ അര അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുളിക്കനുസരിച്ച് കൂട്ടുക, കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് കടുക് നാളികേരത്തിൻ്റെ കൂടെ അരയ്ക്കാനുള്ളതാണ്. അത് കൂടെ അരയ്ക്കുക അല്ലെങ്കിൽ വേറെ ചതച്ചിട്ട് അരക്കിടുകയൊക്കെ ചെയ്യാം. ഞാൻ ഒന്ന് നാളികേരം അരച്ചതിന് ശേഷമാണ് ഈ കടുക് അലക്കിയിട്ട് അരയ്ക്കാൻ പോണത്. ഇനി ഒന്ന് കടുക് പൊട്ടിക്കാനുള്ളതാണ്. കുറച്ച് കടുക് വേണം, കുറച്ച് ഉലുവ, ചുവന്ന മുളക്, കറിവേപ്പില, ഇതുകൊണ്ടാണ് നമ്മൾ കടുക് പൊട്ടിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇഞ്ചിത്തൈരിനുള്ള അരപ്പിനുള്ള സാധനങ്ങളാണിത്. ഇൻഗ്രീഡിയൻസ് തേങ്ങ ഉണ്ട്, പിന്നെ പച്ചമുളക് ഒന്നുണ്ട്, കറിവേപ്പില, ഇഞ്ചി. ഇനി നമ്മൾ ഒന്ന് പകുതി തൈര് ഒഴിച്ചിട്ടുണ്ട്. പകുതി അരച്ചതിന് ശേഷം നമ്മൾ പച്ചക്കടും കൂടി ഇട്ടരയ്ക്കും. പകുതി അരഞ്ഞതാണ്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കടുക്, പച്ചക്കടുക് അല്ലെങ്കിൽ അമ്മിയിൽ തെരപ്പായിട്ട് അരച്ചെടുത്താലും മതി, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇനി അതരയ്ക്കാം. ഇനി ഇഞ്ചിത്തൈരൊന്ന് വറവിടുകയാണ്. കടുക്, ഇതിൽ കുറച്ച് ഉലുവ ഇടണം. കുറച്ച് ഉലുവ, കറിവേപ്പില, ചുവന്നുളക്. ഇത് പൊട്ടിക്കഴിഞ്ഞ് അപ്പം ഓഫ് ചെയ്യണം. ഇനി ഓഫ് ചെയ്തു അടുത്തിട്ട് ഒഴിച്ചു, ഇത് വേവിക്കാൻ പാടില്ല. ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നടക്കി. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. ഇതാണ് ഇഞ്ചിത്തൈര് റെഡി ആയിട്ടുണ്ട്. ഈ വെള്ളരിക്കേൻ്റെ ഒരു പകുതി ഞാൻ കഷ്ണങ്ങളായിട്ട് എടുക്കുന്നത്. അത് ചെറുതായിട്ട് അരിയണം. കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് കടുക്, ചുവന്ന മുളക്, കറിവേപ്പില, നാളികേരം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ, തൈര് ഞാനിവിടെ അര അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുളിക്കനുസരിച്ച് കൂട്ടുക, കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് കടുക് നാളികേരത്തിൻ്റെ കൂടെ അരയ്ക്കാനുള്ളതാണ്. അത് കൂടെ അരയ്ക്കുക അല്ലെങ്കിൽ വേറെ ചതച്ചിട്ട് അരക്കിട്ടൊക്കെ ചെയ്യാം. ഞാൻ ഒന്ന് നാളികേരം അരച്ചതിന് ശേഷമാണ് ഈ കടുക് അലക്കിയിട്ട് അരയ്ക്കാൻ പോണത്. ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇതാ വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്യുകയും ചെയ്യാം. ചിലരൊക്കെ വലിയ കഷ്ണമായിട്ടും അരിയാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ്, ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് പച്ചടി ഉണ്ടാക്കാറ്. വെള്ളരിക്ക പച്ചടിക്കുള്ള അരപ്പിനുള്ളതാണ് ഇൻഗ്രീഡിയൻസ് ആണിത്. നാളികേരം ഉണ്ട്, രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലയും. ഇനി ഒന്ന് അരച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചക്കടുകും കൂടി ചേർക്കാം. തൈര് നമുക്ക് കഷ്ണത്തിൽ പിന്നീട് ചേർക്കാം. അപ്പം കുറച്ച് വെള്ളം ചൂടായിട്ടുണ്ട് ചട്ടിയിൽ. അതിലേക്കാണ് ഈ വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞത് ഇടുന്നത്. ഇത് കുക്കറിലൊരു വിസിൽ വരുത്തിയാലും മതി. ഇനി ഇതൊന്ന് വന്നതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളരിക്ക ഒരു മുക്കാലം വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതൊന്നും കൂടി അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കുകയാണ്, നല്ലപോലെ വേവാൻ വേണ്ടിയിട്ട്. ഇനി തൈരൊന്ന് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് വെന്തിട്ടുണ്ട് കഷ്ണമൊക്കെ. ഇത് അടിച്ചപ്പോൾ ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് വെട്ടിക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് വല്ലാതെ വേവിക്കരുത്, ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് വെള്ളരിക്ക പച്ചടി ഒന്ന് കടുക് പൊട്ടിക്കാം. കറി ഒന്ന് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, ചിക്കനെ കുറച്ച് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് കറിവേപ്പിലയും മുളകും ഇടാം. വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മധുരം, പഞ്ചസാരയൊക്കെ ചിലർ ഉപയോഗിക്കാറുണ്ട്, അതൊരു സ്വാദ ക്രമീകരണത്തിന്. ഞാനിപ്പോൾ ഇടുന്നില്ല, അതിട്ടാലും നല്ല ടേസ്റ്റാണ്. വെള്ളരിക്ക പച്ചടി ഇഞ്ചിത്തൈരും റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ രണ്ടും ഒരുപോലെ ഉണ്ടെങ്കിലും ടേസ്റ്റ് രണ്ടും വ്യത്യസ്ത ആയിട്ടുള്ളതാണ്. ഇഞ്ചിയിലെ ഒരു ടേസ്റ്റാണ് ഇതിന് ഇഞ്ചിത്തൈരിന് മുന്തി നിൽക്കുക. പിന്നെ വെള്ളരിക്ക പച്ചടി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.